ഞാൻ ഇന്ന് ജയിലിലാണ്. എനിക്കിവിടെ ചിന്തിക്കാൻ ഒരുപാട് സമയം കിട്ടുന്നുണ്ട്. രാത്രി നന്നായി ഉറങ്ങാൻ പറ്റുന്നില്ല. നമ്മുടെ രാജ്യം ദുഃഖത്തിലാണ്. എന്തുകൊണ്ടാണ് നമ്മളിപ്പോഴും ദരിദ്രരായി തുടരുന്നത്? എന്തുകൊണ്ടാണ് ഇവിടെ എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കാത്തത്? ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിലിരിക്കെ എഴുതിയ കത്തിലെ വരികളാണിത്. ഡൽഹി റാംലീല മൈതാനിയിൽ ഇന്ത്യ സഖ്യം സംഘടിപ്പിച്ച ലോക്തന്ത്ര് ബച്ചാവോ റാലിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ ഭാര്യ സുനിത കെജ്രിവാളാണ് ഈ കത്ത് വായിച്ചത്. അതെ, അടുത്ത ഡൽഹി മുഖ്യമന്ത്രി എന്ന പേരിൽ ദേശീയ മാധ്യമങ്ങളിൽ ഉയർന്നു കേൾക്കുന്ന അതേ പേര് സുനിത കെജ്രിവാൾ. മദ്യനയ അഴിമതിക്കേസിലെ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റും പിന്നീട് ഇങ്ങോട്ടുള്ള സംഭവങ്ങളും ചർച്ചയായിരിക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിലേക്ക് കൂടുതൽ ഉയർന്നു വന്ന പേരാണ് സുനിത കെജ്രിവാളിന്റേത്. ആം ആദ്മി പാർട്ടിയിലെ മറ്റ് നേതാക്കളെ എല്ലാം മറികടന്ന് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരായ പ്രതിപക്ഷ പ്രതിഷേധങ്ങളുടെ പ്രധാന മുഖമായി സുനിത മാറി. ജയിലിലുള്ള അരവിന്ദ് കെജ്രിവാളിന് പൊതുജനങ്ങളോട് പറയാനുള്ളത് ഇപ്പോൾ സുനിത കെജ്രിവാളിന്റെ നാവിലൂടെയാണ് കേൾക്കുന്നത്. കെജ്രിവാളിനും ജനങ്ങൾക്കും ഇടയിലെ ഒരു മെസഞ്ചറെ പോലെ. हमारे प्रधानमंत्री मोदी जी ने मेरे पति को जेल में डाल दिया. क्या प्रधानमंत्री जी ने सही किया? ഇന്ത്യ സഖ്യ റാലിയിലെ പ്രസംഗത്തെ സുനിത കെജ്രിവാളിന്റെ പൊളിറ്റിക്കൽ ഡെബ്യൂ എന്നായിരുന്നു പിടിഐ വിശേഷിപ്പിച്ചത്. കെജ്രിവാളിന്റെ അറസ്റ്റ് ബിജെപിയുടെ പ്രതിപക്ഷ വേട്ടയാണെന്നും ഇതുകൊണ്ടൊന്നും തളർത്താനാവില്ലെന്നും സുനിത നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിനിടെയാണ് റാബ്രി ദേവി സുനിത കെജ്രിവാൾ താരതമ്യം പൊളിറ്റിക്കൽ ലൈംലൈറ്റിലേക്ക് വരുന്നത്. 1997 ബീഹാർ മുൻ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവിന് അഴിമതി കേസിൽ അറസ്റ്റ് വാറന്റ് ലഭിക്കുകയും അദ്ദേഹം രാജിവെക്കാൻ നിർബന്ധിതനാകുകയും ചെയ്ത സമയത്ത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ റാബ്രി ദേവിയായിരുന്നു. രാഷ്ട്രീയ പശ്ചാത്തലമില്ലാത്തൊരു സാധാരണ വീട്ടമ്മയായിരുന്ന റാബ്രി ദേവിയെ മുഖ്യമന്ത്രിയാക്കിയത് അന്ന് വ്യാപകമായി വിമർശിക്കപ്പെട്ടു എന്നത് വേറൊരു വശം. ഈ റാബ്രി ദേവിയുമായാണ് ഇന്ന് സുനിത കെജ്രിവാൾ താരതമ്യം ചെയ്യപ്പെടുന്നത്. ആരാണ് സുനിത കെജ്രിവാൾ? 1993 ബാച്ചിലെ ഇന്ത്യൻ റവന്യൂ സർവീസ് ഓഫീസറായ സുനിത കെജ്രിവാൾ 22 വർഷം ആദായ നികുതി വകുപ്പിൽ ഉദ്യോഗസ്ഥയായിരുന്നു. മധ്യപ്രദേശിലെ ഭോപ്പാലിലെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിനിടെയാണ് 1995 IRS ഓഫീസർ കൂടിയായ അരവിന്ദ് കെജ്രിവാളിനെ സുനിത പരിചയപ്പെടുന്നത്. 1995 ഇരുവരും വിവാഹിതരായി. റവന്യൂ സർവീസ് വിട്ട് ആക്ടിവിസത്തിലേക്ക് കടക്കാനുള്ള കെജ്രിവാളിന്റെ തീരുമാനത്തിന് പിന്നിൽ സുനിതയുടെ പിന്തുണയുണ്ടായിരുന്നു. 2011 ഇന്ത്യ എഗെയിൻസ്റ്റ് കറപ്ഷൻ മൂവ്മെന്റിന്റെ സമയത്തും 2012 ആം ആദ്മി പാർട്ടി രൂപീകരിച്ചതിന്റെ തുടക്കഘട്ടത്തിലും കെജ്രിവാളിനൊപ്പം പലപ്പോഴും പൊതുമണ്ഡലങ്ങളിൽ സുനിതയും ഉണ്ടായിരുന്നു. 2013 കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രിയായി. ശേഷം 2015 വീണ്ടും. പിന്നാലെ 2016 ആദായ നികുതി വകുപ്പിൽ നിന്നും വോളണ്ടറി റിട്ടയർമെന്റ് എടുത്ത സുനിത കെജ്രിവാൾ പിന്നീട് ആം ആദ്മി പാർട്ടിയിൽ കൂടുതൽ സജീവമായി. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെജ്രിവാൾ വാരാണസിയിൽ നിന്ന് നരേന്ദ്രമോദിക്കെതിരെ മത്സരിച്ചപ്പോൾ ജോലിയിൽ നിന്ന് അവധിയെടുത്ത് ഭർത്താവിനെ പിന്തുണയ്ക്കാൻ സുനിത ഒപ്പം നിന്നു. 2015 ഡൽഹി അസംബ്ലി ഇലക്ഷനും 2022 പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും സുനിത കെജ്രിവാൾ പാർട്ടിക്ക് വേണ്ടി പ്രചാരണത്തിനിറങ്ങി. 2015 ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ നിഷ്പ്രഭമാക്കിയ ആം ആദ്മിയുടെ വിജയത്തിന് ശേഷം ഭാര്യ സുനിതയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ ആദ്യത്തെ ട്വീറ്റ്. ജയിലിൽ കഴിയുന്ന തന്റെ പങ്കാളിക്ക് വേണ്ടി കെജ്രിവാൾക്കോ ആശീർവാദ് എന്ന പേരിൽ ഒരു ക്യാമ്പയിനും സുനിത തുടക്കമിട്ടിട്ടുണ്ട്. കെജ്രിവാളിനെ പിന്തുണയ്ക്കുന്നവർ താൻ തരുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സന്ദേശം അയക്കൂ എന്നാണ് സുനിത ആഹ്വാനം ചെയ്തത്. ഇതിനിടെ കെജ്രിവാളിന്റെ കത്ത് വായിച്ച് സുനിത വീഡിയോ സന്ദേശം പുറത്തുവിട്ടതിനെ ഒരു കസേരയുടെ പേരിൽ വിമർശിച്ചാണ് BJP നേരിട്ടത്. ഡൽഹി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സമാനമായി അംബേദ്കറിന്റെയും ഭഗത് സിംഗിന്റെയും ഫോട്ടോയുടെയും 2 ദേശീയ പതാകകളുടെയും പശ്ചാത്തലത്തിൽ സുനിത സംസാരിച്ചതിനെ പരാമർശിച്ചായിരുന്നു BJPയുടെ വിമർശനം. സുനിത കെജ്രിവാൾ ആണോ ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രി? ആം ആദ്മി പറയണം എന്നായിരുന്നു BJP നേതാവ് ബൻസുരി സ്വരാജിന്റെ കമന്റ്. അടുത്ത ഡൽഹി മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തിന് ജയിലിലിരുന്നും കെജ്രിവാൾ ഭരിക്കുമെന്ന് ആം ആദ്മി പാർട്ടി വൃത്തങ്ങൾ പറയുന്നു. അപ്പോഴും ഈ ഭരണം എത്ര കാലം തുടരും എന്നൊരു മറു ചോദ്യവുമുണ്ട്. അതിനുള്ള ഉത്തരമാണോ സുനിത കെജ്രിവാൾ എന്ന് ഇനിയുള്ള ആം ആദ്മി പാർട്ടിയുടെ നീക്കങ്ങൾ പറയും. ज्यादा दिन तक उनको जेल में नहीं रख पाएंगे।